ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഇംഗ്ലീഷിൽ എപ്പോഴും ചോദിച്ചു കാണാറുള്ള കളക്റ്റീവ് നൗൺസ് എന്നൊരു ടോപ്പിക്ക് ആയിട്ടാണ്. എല്ലാവർക്കും എളുപ്പമുള്ളൊരു സബ്ജക്റ്റല്ല ഇംഗ്ലീഷ് എന്നുള്ളത്. അപ്പോൾ 20 ക്വസ്റ്റിനാണ്, 10th ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ, ഏത് എക്സാമിനായാലും 20 മാർക്കാണ് ഇംഗ്ലീഷ്. നമുക്കെല്ലാം കിട്ടണമെന്നില്ല, കാരണം വൊക്കാബുലറി സെഷൻ എടുക്കുമ്പോൾ അതിലെല്ലാവർക്കും മാർക്ക് കിട്ടാറില്ല. എന്നാൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് ഗ്രാമർ, അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇത് നല്ലപോലെ പഠിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം മാർക്ക് ലഭിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കാർട്ടൂണിൻ്റെ പിക്ചേഴ്സൊക്കെ വെച്ച് കളക്റ്റീവ് നൗൺസ് പഠിക്കാം. ഓക്കെ, ട്രൂപ്പ് ഓഫ് മങ്കീസ്, അതായത് മങ്കീസിൻ്റെ കളക്റ്റീവ് നൗണിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ട്രൂപ്പ് എന്നത്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, കുറേയധികം കുരങ്ങന്മാർ എന്താണ് ഒരു ട്രൂപ്പായിട്ട് പാട്ട് പാടുകയാണ് അല്ലേ. നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മൾ ട്രൂപ്പ് എന്ന് പറയും. അപ്പോൾ എന്താണ് ട്രൂപ്പ് ഓഫ് മങ്കീസ്. അതുകൂടാതെ നമ്മൾ ട്രൈബ് എന്ന വാക്കും കൂടിയും ഉൾപ്പെടുത്താറുണ്ട്. ട്രൈബ്സ് എന്ന് പറഞ്ഞ ഒരു കാർഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ ട്രൂപ്പ് പോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു പേരാണ് ട്രൈബ്. നെക്സ്റ്റ് വൺ ഔൾസ് ആണ്, അതായത് മൂങ്ങകൾ. മൂങ്ങകളുടെ കളക്റ്റീവ് നൗണായിട്ട് ഉപയോഗിക്കുന്നതാണ് എ പാർലമെൻറ്റ് ഓഫ് ഔൾസ്. ഓക്കെ, ഇതിൽ ചിത്രത്തിൽ കുറേ ഒരു പാർലമെൻറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കുറേയധികം മൂങ്ങകൾ ഇരിക്കുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ചിത്രത്തിൽ നിന്നും ക്യാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളൊരു മൂവിയാണ് വെള്ളിമൂങ്ങ എന്ന സിനിമ. ഓക്കെ, അതിലെന്താണ് ബിജു മേനോൻ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് അല്ലെ, പാർലമെൻറ്റിലേക്ക് ഇലക്ഷൻ നിൽക്കാനും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ നിന്നും മൂങ്ങ ആയിട്ട് റിലേറ്റ് ചെയ്തതാണ് പാർലമെൻറ്റ് എന്നുള്ളത്. അടുത്തത് നോക്കൂ, ആൻഡ് ആണ് അല്ലേ, ഉറുമ്പുകളാണ്. അപ്പോൾ ഉറുമ്പുകൾ നിൽക്കുന്നത് ഒരു ആർമിക്കാർ നിൽക്കണ പോലെയാണ്. അപ്പോൾ ആർമി ഓഫ് ആൻഡ്സ് എന്ന് നമുക്ക് ഉറുമ്പിൻ്റെ കളക്റ്റീവ് നൗണായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ആർമി ഓഫ് ആൻഡ്സ്. കിട്ടിയല്ലോ. ഈ ആർമി ഓഫ് എന്നത് കൂടാതെ കോളനി ഓഫ് എന്നുള്ളതും ആൻസിൻ്റെ കളക്റ്റീവ് നൗണായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്താണ് ഈ ഒരു കോളനി പോലെയാണ് ഉറുമ്പുകളൊക്കെ അല്ലെ, കൂട്ടം കൂടി ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇപ്പോൾ ചിത്രത്തിൽ വിയറ്റ്നാം കോളനി എന്നുള്ള സിനിമയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ എന്തുണ്ടെങ്കിലും കൂട്ടം കൂടി വരുന്ന ആൾക്കാരാണ് കോളനിക്കാർ. ഓക്കെ, അപ്പോൾ കോളനി ഓഫ് ആൻസ്. അടുത്തതായിട്ട് പറയുന്നത് ഡോഗ്സ് അല്ലെങ്കിൽ വൂൾസിനെ കുറിച്ചിട്ടാണ്, അതായത് ചെന്നായകൾ അതുപോലെ തന്നെ ഡോഗുകൾ. അപ്പോൾ ഇതിനെയൊക്കെ പറയുന്നത് പാക്ക് ഓഫ് ഡോഗ്സ് അല്ലെങ്കിൽ പാക്ക് ഓഫ് വൂൾഫ്സ് എന്നാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ചിത്രങ്ങളിൽ നമുക്ക് കാണാം ഡോഗിനെ ആയാലും ചെന്നായ കുട്ടികളെ ആയാലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരു പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ എന്താണ് ആ ഒരു ചിത്രത്തിൽ നിന്ന് നമ്മൾ പാക്ക് ഓഫ് വൂൾഫ്സ് അല്ലെങ്കിൽ പാക്ക് ഓഫ് ഡോഗ്സ് എന്ന് നമുക്ക് ലഭിക്കും. അടുത്തതാണ് കുറച്ചധികം മീനുകളാണ്, മീനുകളെ കൊച്ചു കൊച്ചു മീനുകളാണ്. അപ്പോൾ അവിടെ ആ ചിത്രത്തിൽ കാണാം സ്കൂളാണ് അല്ലേ, ഒരു ഫിഷ് അതിനെ പഠിപ്പിക്കുന്നുണ്ട്, കുറേയധികം കുട്ടി ഫിഷുകൾ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സ്കൂൾ ഓഫ് ഫിഷ്. അപ്പോൾ ചെറിയ മീൻ കുഞ്ഞുങ്ങളെയാണ് സ്കൂൾ ഓഫ് ഫിഷ് എന്ന് സൂചിപ്പിക്കാറുള്ളത്. ചിത്രത്തിൽ തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ബിഗ് ഫിഷിൻ്റെ കൂട്ടാണെങ്കിൽ അതിനെ ഷോൾ ഓഫ് ഫിഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഷോൾ ഓഫ് ഫിഷ്, നമ്മൾ കുളത്തിലോ പുഴയിലോ ഒക്കെ കുളിക്കാൻ പോകുമ്പോൾ പണ്ടൊക്കെ ചെയ്ത് കാണും, തോർത്തുമുണ്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഷാളിലോ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, മീനെ പിടിക്കാൻ കണ്ടിട്ടുണ്ട് അല്ലേ. ഒരു വല വല പോലെയുള്ള ഷാളുകളൊക്കെ നമ്മൾ പിടിച്ചാൽ മീൻ കിട്ടാറുണ്ട്. അപ്പോൾ ആ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഷോൾ ഓഫ് ഫിഷ്. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണ്, വലിയ മീനുകളുടെ കൂട്ടത്തെയാണ്. കിട്ടിയോ? അപ്പോൾ മീൻ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തെ സ്കൂൾ ഓഫ് ഫിഷ് എന്നും വലിയ മീനുകളുടെ കൂട്ടത്തെ ഷോൾ ഓഫ് ഫിഷ് എന്നുമാണ് നമ്മൾ വിളിക്കാറ്. നെക്സ്റ്റ് വൺ ഹോഴ്സ് ആണ്, കുതിരകളെ കുറിച്ചുള്ളതാണ്. ടീം ഓഫ് ഹോഴ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം കുതിരകളൊക്കെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ഫുട്ബോളിൻ്റെ ഒക്കെ ടീമുണ്ട് അല്ലേ. ടീം എന്നാണ് പറയുക, ക്രിക്കറ്റ് ടീം ആയിക്കോട്ടെ, ഫുട്ബോൾ ടീം ആയിക്കോട്ടെ അല്ലേ, ടീം എന്നാണ് പറയുക. അപ്പോൾ ടീം ഓഫ് ഹോഴ്സ് എന്നതാണ്. കുതിരകളെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക, ടീം ഓഫ് എന്നുള്ളതാണ് കളക്റ്റീവ് നൗൺ. അടുത്തത് ഗാങ് ഓഫ് തീവ്സ്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം സപ്തമശ്രീ തസ്കരാഹ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയുടെ ഒരു പോസ്റ്ററാണ് തന്നിരിക്കുന്നത്. അതിലൊരുപാട് കള്ളന്മാരുടെ ഒരു സിനിമയാണ് അല്ലേ. അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് കള്ളന്മാർ അല്ലെങ്കിൽ തീവ്സിൻ്റെ കൂട്ടത്തെ ഗാങ് ഓഫ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നെക്സ്റ്റ് വൺ കീ, അതുപോലെ തന്നെ ഗ്രേപ്സ് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും ബഞ്ച് ഓഫ് കീസ് അല്ലെങ്കിൽ ബഞ്ച് ഓഫ് ഗ്രേപ്സ് എന്നാണ് വിശേഷിപ്പിക്കുക. ഓക്കെ, അപ്പോൾ കളക്റ്റീവ് നൗൺ എന്താണ്, കീയുടെയും അതുപോലെ തന്നെ ഗ്രേപ്സിൻ്റെയും കളക്റ്റീവ് നൗണാണ് ബഞ്ച് എന്നുള്ള വേർഡ്. ബഞ്ച് ഓഫ് കീസ് അതുപോലെ തന്നെ ബഞ്ച് ഓഫ് ഗ്രേപ്സ്. നെക്സ്റ്റ് വൺ ആണ് ബേർഡ്സിൻ്റെ ഒരു കൂട്ടമാണ്. അപ്പോൾ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷികളൊക്കെ ഇങ്ങനെ പറന്നത് കണ്ടോ, ഏറ്റവും മോളിക്കൂടെയൊക്കെ പറന്നു പോകുമ്പോൾ നമ്മൾ വിമാനം പോണ പോലെ തോന്നും അല്ലേ. അപ്പോൾ ഫ്ലൈറ്റ് എന്നുള്ളൊരു വേർഡും കൂടി നമ്മൾ വിമാനത്തിന് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്. ഇതുപോലെ തന്നെ നമ്മൾ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്നും യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ
ഷിപ്പിൻ്റെയാണ് കപ്പലുകളുടെ കൂട്ടത്തെ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഫ്ലീറ്റ് ഓഫ് ഷിപ്പ്? അപ്പോൾ സാരിയുടെയൊക്കെ ഫ്ലീറ്റൊക്കെ നല്ല രീതിയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഷിപ്പിൽ പോവുകയാണ് എന്ന് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, സാരിയുടെ ഫ്ലീറ്റൊക്കെ നല്ല കറക്റ്റായിട്ട് ഇട്ടിട്ട് ഷിപ്പിൽ പോവുകയാണ്. നെക്സ്റ്റ് വണ്ണാണ് സ്വാം ഓഫ് ബീസ്, ഫ്ലൈസ്, ഇൻസെക്ട്സ് എന്നിവ. അതായത് തേനീച്ചകൾ, ഫ്ലൈസ്, മറ്റുള്ള പ്രാണികൾ, മറ്റുള്ള ഇൻസെക്ട്സുകൾ, ഇവയ്ക്കൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്, അവരുടെ കൂട്ടത്തെ പറയുന്നതാണ് സ്വാം ഓഫ് എന്നുള്ളത്. ഓക്കെ, സ്വാം ഓഫ് ബീസ്, ഫ്ലൈസ്, ഇൻസെക്ട്സ് എന്നിവ. അപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഒരു തേനീച്ച അങ്ങനെ തൊഴുതു നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ തൊഴുതു നിൽക്കുന്നത് നമ്മൾ ആരെയായിരിക്കും? സ്വാമിയെയാണ് തൊഴുതു നിൽക്കുക. അപ്പോൾ സ്വാം ഓഫ് എന്നതിൽ നിന്ന് ഈ ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ മനസ്സിലുണ്ടാവുന്നുണ്ടെങ്കിൽ, ബീസ് അല്ലെങ്കിൽ ഇൻസെക്ട്, ഫ്ലൈസ് തുടങ്ങിയവ സ്വാം ഓഫ് എന്നാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതാണ് പ്രൈഡ് ഓഫ് ലയൺസ്. ലയൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാട്ടിലെ രാജാവാണ്, നല്ല പ്രൗഢിയൊക്കെ ഉള്ള ഒരാളാണ് അല്ലേ ലയൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ലയണും അതിൻ്റെ ഫാമിലിയൊക്കെ ഭയങ്കര പ്രൈഡായിട്ടുള്ളൊരു ഫാമിലിയാണ് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ എന്താണ് പ്രൈഡ് ഓഫ് ലയൺസ്? ഓക്കെ, അടുത്തതാണ് കമ്പനി ഓഫ് പാരറ്റ്സ്. അപ്പോൾ മനുഷ്യനെ പോലെ തന്നെ വർത്തമാനം പറയാൻ പറ്റുന്നതാണ് എന്ത്? തത്തകൾ അല്ലെങ്കിൽ പാരറ്റ്സ്. അപ്പോൾ നമ്മൾ ഈ വർത്തമാനം പറയുമ്പോൾ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെയായിട്ട് വർത്തമാനം പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, കമ്പനിയായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുക എന്ന് പറയും അല്ലേ. അപ്പോൾ എന്താണ്, അതുപോലെ തന്നെ ഇവിടെ കുറേയധികം തത്തകളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, കമ്പനി ഓഫ് പാരറ്റ്സ്. നെക്സ്റ്റ് വൺ പപ്പീസ്, ലിറ്റർ ഓഫ് പപ്പീസ്. ഡോഗ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പാക്ക് ഓഫ് ഡോഗ്സ്, അതുപോലെ തന്നെ പാക്ക് ഓഫ് വൂൾഫ്സ് എന്നാണ് പറഞ്ഞത്. എന്നാൽ പട്ടിക്കുട്ടികളാണെങ്കിൽ ലിറ്റർ ഓഫ് പപ്പീസ് എന്നാണ് അറിയപ്പെടുക. അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ ഹെർഡ് ഓഫ് കാറ്റിൽസ്, മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ് ഹെർഡ് ഓഫ് കാറ്റിൽസ്. കന്നുകാലികളുടെ ഒരു കൂട്ടത്തെ മൊത്തമായിട്ട് നമ്മൾ പറയാറുള്ളത് ഹെർഡ് ഓഫ് എന്നാണ്. അടുത്തത് ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഗാർലൻഡ് ഓഫ് ഫ്ലവേഴ്സ്. രണ്ട് വേർഡ്സും ഫ്ലവേഴ്സിന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ബഞ്ച് ഓഫ് റോസസ്, റോസിൻ്റെ കാര്യമാകുമ്പോൾ ബഞ്ച് എന്നുള്ളൊരു വേർഡ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ബൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ചിത്രത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണ് ബൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ബൊക്കെ എന്ന് പറയുമ്പോൾ ആ സ്പെല്ലിംഗ് ഒന്ന് നോക്കി വയ്ക്കുക, BOQUET. നമ്മളുടെ ബൊക്കയുടെ സ്പെല്ലിംഗ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതാണ് ബൊക്കയുടെ സ്പെല്ലിംഗ് BOQUET എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കുമ്പോൾ ഈ പൂക്കൾ കൊണ്ടൊക്കെ കോർത്തിട്ടുള്ള മാലകൾ, വെഡ്ഡിങ്ങിനൊക്കെ നമ്മൾ ഗാർണിഷ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ അങ്ങനത്തെ ഉള്ള ഒരു സെറ്റ് ഉണ്ടല്ലോ, അതിനെയാണ് ഗാർലൻഡ് എന്ന് നമ്മൾ സാധാരണ രീതിയിൽ യൂസ് ചെയ്യാറുള്ളത്. അടുത്തത് അരയന്നങ്ങളുടെയൊക്കെ കൂട്ടത്തിനെയാണ് ഗാഗിൾ ഓഫ് ഗീസ് എന്നറിയപ്പെടുന്നത്. അത് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം, ഗാഗിളും ഗീസും. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ കൂടുതലും കണ്ടുവരാറുള്ള കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. അതിലേറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് ഹെർഡ് ഓഫ് കാറ്റിൽസ്, അതുപോലെ തന്നെ സ്വാം ഓഫ് ബീസ്, ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, ഫ്ലൈറ്റ് ഓഫ് ബേർഡ്സ്, സ്കൂൾ ഓഫ് ഫിഷ്, അതുപോലെ തന്നെ ഷോൾ ഓഫ് ഫിഷ്. ഇങ്ങനെ പല കാര്യങ്ങളും മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. അപ്പോൾ എല്ലാതും നല്ല പോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് അതേസമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭിക്കും. അപ്പോൾ നാളെ മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.